അത് ഞങ്ങൾക്ക് അറിയണം ഞാൻ പറയട്ടെ തീവ്രവാദികൾ സഖാക്കന്മാർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് അതൊന്ന് വ്യക്തമാക്കിട്ട് പോകൂ ഇതൊരു അന്തസ് വേണം സ്വയം ഒരു അന്തസ് വേണം കേട്ടോ ഒരു അന്തസ് എന്നൊരു സാധനം നമുക്ക് വേണം ചന്ത കിട്ടുന്ന കാര്യമല്ല അന്തസ് വേണം ചന്ത കിട്ടാത്ത അന്തസ് വേണം പറയുമ്പോൾ പറയൂ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയാതെ മണിപ്പൂരൊക്കെ കഴിഞ്ഞു നിങ്ങൾ സി പി എമ്മിന് ഇ എം എസിന്റെ അഭിപ്രായമാണോ ഇന്നത്തെ അന്തസ് ഘട്ട സുരേഷിനോട് പറയാണ് സി പി ഐ എമ്മിന് എന്നും ഒരു അഭിപ്രായമുള്ളൂ നമുക്ക് കാര്യങ്ങളാ പറയുന്നത് ഞാൻ കാര്യമാ പറയുന്നത് അന്തസ്സോടുകൂടി ഇ എം എസ് പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ഉദ്ധരിച്ചു അദ്ദേഹം അത് കേട്ടില്ല ഞാൻ പറയുന്നൊരു കാര്യം എന്താണ് ഇന്ന് മണിപ്പൂരിൽ ഒരു കോടതി വിധിയിലാണ് ഈ മണിപ്പൂർ കത്തുന്നത് ഇവിടെ സുപ്രീം കോടതി ഏതാണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചോദിച്ചല്ലേ ഇദ്ദേഹം കൊടുത്തോ സുപ്രീം കോടതി ചോദിച്ചെല്ലാം പ്രധാനമന്ത്രി കൊടുത്തോ ാണ് എനിക്ക് ഭരണഘടനയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നു എന്നതുകൊണ്ടൊരു കാര്യം നടപ്പിലാക്കാൻ കഴിയില്ല അതിന്റെ നിർബന്ധ ബുദ്ധി പാടില്ല രണ്ട് സുപ്രീം കോടതി പേരിൽ ഇത്രയും സങ്കീർണമായ ഒരു നിയമപ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമോ എന്നാണ് സി പി എമ്മിന്റെ ചോദ്യം യെസ് യെസ് ടി മുഹമ്മദ് വേളം ഈ ഏക സിവിൽ കോഡ് എന്ന പേരിൽ ഇത് ഒരു ഒരു ബി ജെ പിക്ക് താല്പര്യമുള്ള ഒരു ഹിന്ദുത്വ ഫ്ലേവർ ഉള്ള സംഗതിയായി നടപ്പിലാക്കുമെന്ന് ആധി നിങ്ങൾക്കുണ്ടോ അനിഷാദെ ബി ജെ പിക്ക് ഇതിൽ എന്ത് സത്യസന്ധതയാണുള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടതാണല്ലോ ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെതിരെ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ വലിയ സമരം നടത്തിയ ആളുകളാണ് സംഘപരിവാർ അത് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ ശരിയായിരിക്കാം ഞാൻ അതിൽ ഇടപെടുന്നില്ല അത് വിശ്വാസത്തിന്റെയൊക്കെ കാര്യമാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു കൂട്ടർ വേറെ ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ ആചരിക്കുന്ന കാര്യങ്ങളെയൊക്കെ അടിച്ചു നിരപ്പിലാക്കി അവിടെയൊക്കെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് തങ്ങളുടെ കാര്യത്തിൽ ഇതൊന്നും നടപ്പിലാക്കരുത് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നടപ്പിലാക്കണം എന്നതാണോ ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യർ ലോകം രാജ്യം ഇതൊക്കെ നിലനിൽക്കുന്നത് വൈവിധ്യങ്ങളുടെ പുറത്താണ് ഇത് ലോകത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് സുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ലോകത്തിന്റെ യാഥാർത്ഥ്യം ബഹുസ്വരതയും വൈവിധ്യവുമാണ് ഈ യാഥാർത്ഥ്യത്തെ ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിനോട് മനസ്സിലാക്കാതെ അതിനോട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ടാൽ അയാൾ തകരുക എന്നല്ലാതെ ഒരിക്കലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായ വൈവിധ്യമെന്നത് തകരാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് ഇതിനോട് ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നതിന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ആ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ് ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അത് ഉൾപ്പെടുത്തിയ രാജ്യത്ത് ആ ഭരണഘടനയിൽ തന്നെ രാജ്യത്തെ മനുഷ്യർക്ക് അവരുടെ മതം ആചരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വകുപ്പുകൾ നമുക്കത് കാണാൻ പറ്റും ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷമായ അവകാശങ്ങൾ പത്തൊമ്പതിലും ഇരുപത്തിയഞ്ചുമുതൽ മുപ്പത് വരെയും ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് മറ്റത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഇത് ഭരണഘടനയുടെ തന്നെ മൌലികാവകാശങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വൈവിധ്യമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോട് ഏറ്റുമുട്ടിയാൽ ഏറ്റുമുട്ടുന്നവർ ഏറ്റുമുട്ടുന്നവർ തകരുക എന്നതായിരിക്കും സംഭവിക്കുക ബിജെപിക്കും